കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി പോക്സോ കേസിൽ അറസ്റ്റിലായ നടൻ ശ്രീജിത്ത് രവിയെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിഖിൽ ഡേവിസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണോ കേസിലെ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? എന്താണ് വിവരങ്ങൾ? കൃഷ്ണകുമാർ, അല്പസമയത്തിനകം നടൻ ശ്രീജിത്ത് രവിയെയും ജസ്റ്റിസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും. നേരെ പോക്സോ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അയ്യന്തോൾ പോക്സോ കോടതിയിലാണ് ഹാജരാക്കുക. നടൻ ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു. കുട്ടികൾക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതായിരുന്നു ശ്രീജിത്ത് രവിക്കെതിരായ കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെയുള്ള കുറ്റകൃത്യമാണെന്നത് രണ്ടാം തവണയാണ് ശ്രീജിത്ത് രവി പോലീസിന്റെ പിടിയിലാവുന്നത്. അയ്യന്തോൾ എസ് എൻ പാർക്കിന് സമീപമുള്ള ഒരു ഫ്ളാറ്റിന്റെ പാർക്കിംഗ് സ്പേസിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ജൂലൈ 4 ഉച്ചതിരിഞ്ഞ് 3:30 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കുട്ടികൾ ഭയപ്പെടുകയും ഉടനെ രക്ഷിതാക്കളോട് പറയുകയും ചെയ്തു. അങ്ങനെ അന്ന് രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം തുടരുന്നതിനിടെ തൊട്ടടുത്ത ദിവസവും ശ്രീജിത്ത് രവി ഇവിടെ ഈ ഫ്ളാറ്റിന്റെ പരിസരത്ത് വണ്ടിയുമായി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിക്കാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം കുറെ കൂടി ഗൗരവമായതും ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തതും. നടൻ ശ്രീജിത്ത് രവിയുടെ വിശദീകരണം അനുസരിച്ച് ഇതൊരു മാനസിക രോഗമാണെന്നും ഇതിന് ചികിത്സയിലാണെന്നുമാണ് ശ്രീജിത്ത് രവി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിക്കാൻ വിട്ടുപോയിരുന്നു. അങ്ങനെ മരുന്ന് കഴിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇങ്ങനെയൊരു മാനസിക രോഗത്തിന്റെ കാരണം എന്നുള്ളതാണ് നടൻ ശ്രീജിത്ത് രവി പറയുന്നത്. ഇപ്പോൾ ഇതേ ശ്രീജിത്ത് രവിയെ പുറത്തിറക്കുകയാണ്. ശ്രീജിത്ത് രവിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ, ഈ ഒരു വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ശ്രീജിത്ത് രവിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീജിത്ത് രവിയും മുഖം തരാതെ, ക്യാമറയ്ക്ക് മുഖം തരാതെ ജയിലിലേക്ക് കയറുകയാണ്. മുഖത്ത് കൈ വെച്ച് മറച്ച് ക്യാമറയ്ക്ക് മുഖം തരാതെ ശ്രീജിത്ത് രവി പോലീസ് ജീപ്പിൽ ഇപ്പോൾ ശ്രീജിത്ത് രവിയെ കയറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ നേരെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 100 മീറ്റർ അകലെയാണ് പോക്സോ കോടതി, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഈ പോക്സോ കോടതിയിലേക്കാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോകുക. ജാമ്യമില്ല വകുപ്പ് അനുസരിച്ചാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. 2016 ഓഗസ്റ്റ് 27 സമാനമായ ഒരു സംഭവം പാലക്കാട് ലക്കിടിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഒറ്റപ്പാലം പോലീസാണ് 2016 സെപ്റ്റംബറിൽ ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ ഒരു അറസ്റ്റ് ചെയ്ത ഈ ഒരു കേസിൽ തുടർ നടപടികൾ പിന്നീട് വിചാരണയിൽ എത്തിയില്ല. കാരണം പെൺകുട്ടിയുടെ മൊഴി എടുത്ത സമയത്ത്, ഇതിനു മുമ്പ് പെൺകുട്ടിയുടെ മൊഴി എടുത്ത സമയത്ത് ആ കേസിൽ പെൺകുട്ടിക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കേസ് ഹൈക്കോടതി FIR റദ്ദാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോലീസ് ജീപ്പ് കൊണ്ട് ശ്രീജിത്ത് രവിയെ നൽകിയത്.